എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനോഹരമായ ഒരു പഴക്കുല. രാസവളം കൊലനീട്, രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് പഴുത്തു വന്ന പഴം. മാത്രമല്ല, ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപുരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ്. അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. മറ്റവന്മാർ ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ. ബുദ്ധിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ആ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ നകുലൻ? അവൻ എന്റെ ആരുമല്ല. എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്കുകൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്നാ ആ നകുലം പറയുന്നത്. 10,000 കിട്ടത് അവന്റെ അപ്പനാ. ഈ രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ? പാടരമണ, നീ അകത്തോട്ടിരിക്കെ. എങ്ങനുണ്ട് അവന്റെ കച്ചവടമൊക്കെ? ഏയ്, അവിടെന്ത് കച്ചവടം? അതിരിക്കട്ടെ, ഇവിടെ എങ്ങനുണ്ട്? ഉണ്ടക്കായും മിച്ചറും ഉണ്ടക്കാക്കും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, നാളത്തെ കുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അലുവയും വറുത്ത കായ്? നാട്ടുകാർ മുഴുവൻ വരും. നിങ്ങൾ അലുവയും വറുത്ത കായും തില്ല. സഹദേവേട്ട അവിടെ എന്തുവാ സപ്ലൈന്നെന്ന് അറിയാമോ? ചറോട്ടയും പോപ്സും, അല്ല പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും. എന്നാ പിന്നെ ഞാനിത് തുടങ്ങിക്കളെ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടിറച്ചി കോടി ഇറച്ചി ഒക്കെ കിട്ടുവോ? പിന്നെന്താ ചെയ്യ? ഏ, ഞാനൊരു വഴിയും കാണുന്നില്ല. എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും. ഒരു ചെറിയ പണി ഒപ്പിക്കണം. ഒപ്പിക്കാം. അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം. അയ്യോ, അത് വലിയ ചതിവല്ലേ നകുലേട്ടാ? എടോ, സത്യവും മര്യാദയും കൊണ്ടിടണം. ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. കാര്യമൊക്കെ ശരിയാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല, നിനക്ക് ഞാൻ 20 രൂപ തരാം. ശരി, ഞാൻ ചെയ്യാ. ഓ, നിന്റെ ദൈവം രക്ഷിക്കടാ. ഒന്ന് വേഗം കൊണ്ടുവന്നെ ചേട്ടാ. ഇപ്പൊ തരാം. എത്ര നേരമായി? ഇപ്പൊ തരാം, ഇപ്പൊ തരാം. മട്ടൻ ചാപ്സ് ഇന്നത്തെ ഗുസ്തി സ്പെഷ്യൽ. ഇതാ ചുപ്പാണല്ലോ. എന്താണോ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? തലോടി കൊട്ടി ഇത് എന്റെ അഴിവുണ്ട്. ഞാൻ എത്തിയ പ്രിയപ്പെട്ട നാട്ടുകാരേ, എവിടെ പോയി കിടക്കാടാ സാലേ? എവിടെ വേണം? ഏ നവല, ഇവിടെ ഇറങ്ങുക, ഇവിടെ ഇറങ്ങുക, ഇവിടെ ഇറങ്ങുക. ആരേ, ഇവിടെ വരും, ഇവിടെ വരും. ഒന്ന് ശ്രദ്ധിക്കുക, വളരെ നാളത്തെ എന്റെ അശാന്ത പരിശ്രമത്തിന് ഫലമായി
ഇതാ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഈ മുത്താരുംകുന്ന് പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാസ്റ്റർ എത്തിയിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കുകയാണ്. എന്താ പേര്? എന്താ പേര് പറഞ്ഞു? ദിലീപ് കുമാർ. ആ അതെ, ദിലീപ് കുമാരകൻ. സുന്ദരനായ ഈ ചെറുപ്പക്കാരനാണ് ഇനി അങ്ങോട്ട് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ കത്തുകുത്തുകൾ കൈകാര്യം ചെയ്യുന്നത്. സാർ, എന്റെ കടയിലിരിക്കാം, ഒരു ചായ കുടിക്കാം. സാർ, എന്റെ കടയിലിരിക്കാം. സാർ, എന്റെ കടയിൽ പഴംപൊരിയുണ്ട്. സാർ, എന്റെ കട ദോശയുണ്ട്. എന്റെ കട ഉണ്ടംപൊരിയുണ്ട്. സാർ, എന്റെ അവിടെ കൈ മനുഷ്യരായ സൂര്യാണ് ആവശ്യം. ആ സൂര്യ തരുന്നില്ലെങ്കിലോ ഞങ്ങളെ ഇവിടെ സൈക്കിൾ ഷാപ്പ് എന്താ? സാറിന് എന്താ ആവശ്യം? എന്താ വേണ്ട? എന്നോട് പറയും. എന്നോട് പറയും. എനിക്ക് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യാൻ വാസുവിന് എഴുതിയിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു സാറേ. അതെന്താ സാറിന്റെ വാസുവിനല്ലേ കണ്ടത്? എടാ അയ്യപ്പാ, എടേ പെട്ടിയെടുക്കടാ. എന്തായത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിരിക്കണോ? എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. എടുത്തോട്ട് പോണോ? രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ചായല്ല ഈ ചായ. ഞാൻ കൊണ്ടുവന്ന ചായയാണ് ചായ. അല്ല, നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ? എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പ്ലീസ് ഇത് നിർത്തോണ്ട് പോകും. സാർ, സാറ് കാശ് തരണമെന്നില്ല, പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം. ഞാൻ പറ്റുതരാം. നല്ലതല്ല ഉണ്ടക്കായ, നെയ്യപ്പം, മധുരസേവ. ആദായ വിലക്കാണ് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നത്. നിങ്ങൾ എടുത്തോണ്ട് പോകുന്നോ അതോ ഞാൻ വലിച്ചറിയണോ? സമീപ പ്രദേശങ്ങളിലേക്ക് അയക്കുന്ന കത്തുകൾ ഇന്ന് തന്നെ മേൽവിലാസക്കാരന് കിട്ടുമോ? സമീപ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ വളരെ അടുത്തുള്ളൊരാക്ക. എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുത്തു. അല്ല, അത് വേണ്ട, എല്ലാ അതിന്റെ വകുപ്പിലൂടെ തന്നെ നടക്കണം. അതുകൊണ്ടാ എങ്കിൽ പിന്നെ അങ്ങനെ. ഓ, വാസുവേ, എന്നെ ഒന്ന് സഹായിക്കണം. ഇന്ന് എന്റെ കൂടെ ഒന്ന് വരണം. ആരൊക്കെയാ ഏതൊക്കെയാ വീടൊന്നും ഒരു പിടിയില്ല. അതെന്താ? പോവാലോ. സൈക്കിൾ വേണ്ടേ? പിന്നെ ഇതെടുത്തോ. അടേ, ഞാൻ വരാൻ കൊണ്ട് താമസിക്കും കേട്ടോ. ചോറുണ്ടോ വീട്ടിൽ? ആ, ഞാൻ വന്നിട്ട് പറയാം.
കൂടി നാലഞ്ച് എഴുത്തേ ഉള്ളൂ. ആ പിന്നെ എം കെ സഹദേവൻ ചായക്കച്ചവടം മുത്താരംകുന്ന് പിയോ ആളാരാ? അയ്യോ അതറിഞ്ഞൂടെ, രണ്ട് ഭ്രാന്തന്മാരല്ലേ ചായക്കട നടത്തുന്നവരെ. ഓ അതിന് മൂത്തോനാ? അതാണോ സാധനം? നമ്മുടെ ഉണ്ടംപുരി. ഉണ്ടംപുരിയോ? ആ എം കെ സഹദേവൻ. എന്താ സാറേ? ഒരു കത്തുണ്ട്. അയ്യോ എനിക്കോ? ആര്? എവിടുന്ന്? നിനക്കെല്ലാം ആളുകൾ കത്തയച്ചു തുടങ്ങിയാറേ. ചുമ്മാ ചായ കുടിച്ചിരുന്നിട്ട് പോണേ. പെറ്റ തള്ളയെ വഞ്ചിച്ച വഞ്ചക, ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ലടാ. കള്ളത്തരങ്ങൾ പറഞ്ഞു വരുത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. എടാ ചീക്കക്കുടവയറാ, എന്നോട് മത്സരിച്ച് നീ ചായക്കട നടത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത 10,000 രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല. അത് തിരിച്ചു തന്ന് നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇടവഴിയിൽ ഒളിച്ചു നിന്നെങ്കിലും നിന്നെ ഞാൻ കുത്തിക്കൊല്ലും. ഇത് സത്യം, സത്യം, സത്യം എന്ന് നിന്റെ അന്തകൻ നകുലൻ.